അപ്പോൾ ഗൈസ് ആ ഒരു ലോബിയിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രോ പ്ലേയേഴ്സിന് മാത്രമേ ഒരു ചാൻസ് ഉള്ളൂ, നമുക്കുള്ള പ്രോ പ്ലേയേഴ്സിനൊന്നും അവിടെ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻട്രോ പറയാൻ മറന്നുപോയത്. ഹലോ ഗൈസ്, വഞ്ചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മുടെ ബെർമുഡ മാച്ചാണ്. അപ്പോൾ ഇൻട്രോയിൽ കണ്ടതുപോലെ തന്നെ ഏതെങ്കിലും ചെറുപ്പന്മാരൊക്കെ നമ്മളെ കില്ല് ചെയ്ത് പോകും. എപ്പോഴും മാച്ചിൽ ഇതാണ് സംഭവിക്കാറുള്ളത്. ഈ ഒരു മാച്ചിലും അതല്ലേക്കാരും സംഭവിക്കുക. എന്തായാലും എന്തേലും സംഭവിക്കട്ടെ എന്ന് കരുതി നമ്മൾ നമ്മളെ പീക്കിലേക്ക് വെച്ച് പിടിച്ചു. നമ്മളെ പെറ്റണി കൂടെ തന്നെ ഉണ്ട് കേട്ടോ. പെറ്റുള്ളതുകൊണ്ടല്ലേ ഇനി പേടിക്കാമെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇറങ്ങി ചെല്ലാണ്. അവരടിയൊന്നും വാങ്ങണല്ലോ, അടി വാങ്ങണമോ നമ്മളല്ലേ. എന്താവുമോ എന്തോ അടിച്ച് കയറി കയറിയൊക്കെ ചെന്നു. പീക്കിലൊക്കെ എത്ര എനിമീസാണോ എൻ്റെ മോനെ, ഫുള്ള് എനിമീസ്, എനിമീസോട് എനിമീസ്. എന്തായാലും നമ്മളിറങ്ങി തറവാട് വീടിൻ്റെ അടുത്തിടന്നെ ഇറങ്ങി. ഇനി എന്തായാലും തറവാട് വീട് ഫുള്ള് ലൂട്ട് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ കയറി ചെന്നു. ലൂട്ടൊന്നുമില്ല, ഏറെ എമോ കാര്യങ്ങൾ മാത്രം. എൻ്റെ മോനെ പണി പാളിയെന്ന് പറഞ്ഞുകൊണ്ട് നേരെ മേലോട്ട് കയറി. നേരെ നോക്കണേ മുട്ടിക്കിട്ടുണ്ട്, എസ്റ്റിയുടെ എമൗണ്ട് ഉണ്ട്. എൻ്റെ മോനെ ഗണ്ണില്ലേ, എന്തൊക്കെയാണ് നമുക്കിട്ട് പണി തരുവാണോന്നും പറഞ്ഞുകൊണ്ട് നോക്കുമ്പോഴാണ് നമ്മളെ കാർഡ് കിട്ടിയത്. എൻ്റെ മോനെ പവർ കാർഡ് എന്നൊക്കെ പേരിലേ ഉള്ളു. എന്താ മോ എന്തോ മാച്ച് ഇപ്പോൾ തന്നെ ചാവാണ് ചാൻസ് ഉണ്ട്. നേരെ ഇവിടുന്ന് എവിടുന്നേലും ഓടി കണ്ടം പിടിക്കണമാണ് നല്ലത്. സർവൈവ് ചെയ്ത് ലാസ്റ്റിക്കെങ്കിലും എത്താൻ നോക്കാം. അതാവും ഇപ്പം നല്ലതെന്ന് തോന്നണ്. മിക്കവാറും ഈ ഒരു മാച്ചിൽ വന്ന് ജാവാള ചാൻസ് ഉണ്ട്. നമ്മളാണെങ്കിൽ അടി കൂടെ ഇറങ്ങി കണ്ടം പിടിക്കാൻ നോക്കായിരുന്നു. എന്തു ചെയ്യാൻ, മിക്കവാറും എനിമീസ് കണ്ടം പിടിക്കാൻ പോലും അയക്കുന്നുണ്ടാവില്ല. ഏത് നമ്മൾ താഴ്ഭാഗത്തെത്തി താഴ്ഭാഗം ഫുള്ളൊന്ന് ലൂട്ടരിച്ച് വെറുക്കണമെന്ന് കരുതി വന്നാണ്. കറണ്ടും പോയോ? ഓ ഗൈസ് കറണ്ട് പോയി. മിക്കവാറും നമ്മളെ കളി ഇപ്പോൾ റേഞ്ച് കുറഞ്ഞു വരും. ഗൈസ് പറഞ്ഞ പോലെ തന്നെ റേഞ്ച് കുറഞ്ഞു. സെൽഫ് നെറ്റ് ഓണാക്കി എന്ത് ചെയ്യുമോ എന്തോ. എൻ്റെ മോനെ റേഞ്ച് കൂടുന്നില്ലല്ലോ, 990 പ്ലസ്. എൻ്റെ മോനെ ഗ്രനേഡേ പിക്ക് ചെയ്യണം. എൻ്റെ മോനെ 990 പ്ലസ്, എരപ്പന്മാർ കയറി വരുള്ളൂ. എന്ത് ചെയ്യാനാ ഇപ്പോൾ നോക്കണേ, 65 എത്രയൊക്കെ കടന്ന് കളി. അപ്പോൾ ഫ്രണ്ട്സ് കഴിഞ്ഞ മാച്ചിൽ ഏതോ ചിലപ്പോൾ വന്ന് 990 ആയപ്പോൾ തന്നെ കിട്ടി ക്യാപ്പ് നോക്കി ഒറ്റ വെടി. ഹെഡാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. ഒറ്റയ്ക്ക് ചത്തൻ ചെയ്തു. എന്തായാലും ചത്തനെന്ന് കരുതി ഒരു ക്ലാഷ് കോഡ് മാച്ചിങ്ങിൽ അപ്ലോഡ് ചെയ്യാന്ന് കരുതി വന്നാണ്. നേരെ M500 എടുത്തു, ചീറിപ്പാഞ്ഞ് പോവുകയാണ്. എന്തോ എന്തൊക്കെയാണ് കാട്ടണതെന്ന് അറിയില്ല. ഇതിലുവരെ 990 പ്ലസ് വന്ന പണി ഏതാണ്. മേലൂടെ ഒരുത്തും ചാടിക്കളിക്കണമെന്ന് അറിയില്ല. ഓടി കളിക്ക. എന്താടാ മേളിൽ നീ മാത്രമേ എത്തുള്ളൂ എന്ന് കരുതിയോ? ഞാനും ഉണ്ടടാ എന്ന് പറഞ്ഞു. ഞാനും കയറി ചെല്ലാൻ പോവാണ്. ചെക്കന് മാത്രം മേളിൽ കയറിയ മതി, നമുക്കും കയറണ്ടെന്ന് പറഞ്ഞോണ്ട് നേരെ കയറി. എൻ്റെ മോനെ നമുക്കൊന്നും പറ്റില്ലേ, എന്ത് കളിക്കണം എന്തോ. യെസ് നമ്മൾ മേളിലെത്തി. നേരെ ഓടിച്ചാടി കളിച്ചു. എടാ മേളിലെത്തില്ലേ, എന്തെങ്കിലും എത്തിയ സ്ഥിതിക്ക് ഓടിക്കേറി ചെല്ലുകയാണ്. എരപ്പനെ എവൻ ചത്തോ അതോ. എടാ കടന്ന എഴയാണല്ലേ. എടാ ഞാൻ വിചാരിച്ച നീ ചത്തന്. എടാ എരപ്പ ബുദ്ധിശാലിയാണല്ലോ. എന്തെങ്കിലും അവനൊരു എട്ടിൻ്റെ പണി കൊടുത്തു. ചേക്കൻ കടന്ന് എഴഞ്ഞ് കളിക്കായിരുന്നു. ചേക്കനൊരു എട്ടിൻ്റെ പണി കൊടുത്തു. ഇവിടെ ഒന്നും എടുത്തുമില്ല. എൻ്റെ മോനെ നമ്മൾ ടീമിൽ ഒറ്റയൊരാൾ മാത്രം. മിക്കവാറും പണി നമ്മൾ ഇരന്ന് വാങ്ങേണ്ടി വരും. എന്താവുമോ എന്തോ, എന്തൊരു കളി നോക്കാം. ഓ ഒരുത്തനെയും സ്പോട്ട് ചെയ്തു. ഇവിടെ കടക്കട പൂങ്കോം കിട്ടും. മെഡിക്കറ്റ് അടിച്ചു. സെറ്റ് എൻ്റെ മോനെ സോണ് വരുന്നുണ്ട്. ഒരു കില്ലെങ്കിലും ഫിനിഷ് ചെയ്യണേന്ന് പറഞ്ഞുകൊണ്ട് അടിച്ച് കയറി ചെല്ലണേ. രണ്ട് നോക്കി എൻ്റെ മോനെ രണ്ട് നോക്കൊക്കെ. എന്തിനെടുത്തോ എന്തോ. എൻ്റെ മോനെ ഹൂങ്കോങ് ഇട്ടു കയറി ചെന്നു. ചേക്കനാണെങ്കിൽ ഇങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കണെ. മെഡിക്കറ്റ് അടിക്കാമെങ്കിൽ ടൈം താടാന്ന് പറഞ്ഞുകൊണ്ട് നേരെ മെഡിക്കറ്റ് അടിച്ചു. ചേക്കനെവിടെ ചേക്കൻ കണ്ടം പിടിച്ചോന്നറിയില്ല. ദേ ചേക്കനെ സ്പോട്ട് ചെയ്തു. രണ്ടോ മൂന്നോ അടി എത്തി കൊടുത്തു. ചേക്കനാവുന്നു ഒന്നും ആയില്ലേ.
ചെക്കനെ കില്ലെടുത്തു, മൂന്ന് കില്ലെടുത്തു. നമ്മുടെ ചേച്ചി എന്താ ചെക്കന്മാറ്റിന് കളി അറിയില്ലേ? നമ്മളെന്നെ കളിച്ചു, മൂന്ന് കിലോ നമ്മളെടുത്തു കൊടുത്തു. ചേക്കന്മാരൊക്കെ വെറുതെ നിന്നാൽ മതി, വെറുതെ നിന്ന് കിറ്റാണ് തോന്നിയത്. മാക്സിമല്ലേ പവർ എന്ന് പറയുന്നത്, മാക്സിമം എടുത്തു. ലോങ്ങിനാണെങ്കിൽ നമ്മളെ എം ഫാൻഡ് തന്നെ മതി കുട്ടാന്നും പറഞ്ഞുകൊണ്ട് എം ഫാൻഡ് എടുത്തു. ഇതേ ഇതുപോലെ എടുത്ത് നമ്മുടെ ടീമിലുണ്ടായിരുന്നു. എന്നിട്ടാണല്ലോ ഈ ഒരു ചീഞ്ഞ കളി കളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നേരെ കയറി ചെല്ലാണ്ട് ഈ ഒരു മാച്ചിൽ ചാവോ എന്തോ എന്തായാലും കയറി ചെന്നു. എന്തോ എന്തോ എന്തൊരു മാക്സിമം എടുത്തു. മാക്സിമം എന്താ പവർ എന്ന് പറഞ്ഞുകൊണ്ട് മാക്സിമം എടുത്തു. ഒരുത്തിനു പോലും ഇതിൽ വരുന്ന കാണാല്ലേ. എൻ്റെ മോനെ ഒരുത്തിനാക്കി നമ്മളെ സ്പോട്ടിൽ ഇത് പഞ്ഞിച്ച് പഠിക്കുക. ഞാൻ വിടില്ലടാന്ന് പറഞ്ഞോണ്ട് നേരെ ഞെക്കി ഞെക്കി പിടിച്ച് ചേക്കൻ നോക്ക്. എൻ്റെ മോനെ എവിടെയാടാ പണി തരുന്നതെന്ന് പറഞ്ഞോണ്ട് ചേക്കനെ ലൂട്ട് ബോക്സിൽ നിന്ന് ലൂട്ട് ചെയ്യാൻ വന്നാണ്. അപ്പോൾ ഇതും അവിടെ നിന്ന് ഒരുത്തും ഇങ്ങോട്ടടിക്കണം. എന്ത് കണ്ടിട്ടാണോ ഈ എന്തോ ഏ എവനാണെങ്കിൽ അവിടെ നമ്മൾ ടീമേറ്റിനിട്ട് പഞ്ഞിക്കിട്ടാണ് തോന്നണത്. എവിടെടാ നീ എന്ന് പറഞ്ഞോണ്ട് എടാ നീ ആളുടെ ക്രിമിനലൊന്നും അല്ലല്ലോ, ചോക്കറല്ലേ എന്ന് പറഞ്ഞോണ്ട് ഈ ഒരു മാച്ചിൽ 2v1 fight ആണ്. എന്താവും എന്തോ ഇവനൊക്കെ നല്ല ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ ചാവാനാവും ചാൻസ് എന്ന് തോന്നുന്നു. ഇവൻ ഓടി വരുന്നുണ്ട്, ഇവൻ എന്താകുമോ എന്തോ. എടാ ചെക്ക നീ അവനെ കൊന്നല്ലേ? എന്താ നമ്മൾ ജയിച്ചു, ചെക്കനടിച്ചിട്ട് എന്തായാലും രണ്ട് മാച്ച് വിക്ടറി അടിച്ച സ്ഥിതിക്ക് ഈ ഒരു മാച്ച് വിക്ടറി അടിച്ചപ്പോൾ ശരിയല്ലല്ലോ എന്ന് പറഞ്ഞോണ്ട് നേരെ മാക്സിമം ഞെക്കി പിടിക്കടാ. ഞെക്കി പിടിക്കേണ്ട കിട്ടി പിന്നെ വേറൊന്നും വേണമല്ലോ എന്ന് പറഞ്ഞോണ്ട് മാക്സിമം എടുത്തു. സെറ്റ് സെറ്റ് ഇനി കളിക്കിറങ്ങിയാൽ മതി. ഓരോരുത്തരും എംഐറ്റിനൊക്കെയാണെന്ന് തോന്നുന്നു. എന്തോ എംഐറ്റിന് ഇവൻ്റെ കയ്യിൽ ഫമാസാണ്, ഇവൻ്റെ കയ്യിലാണെങ്കിൽ രണ്ട് കണോ. എൻ്റെ മോനെ ഒരു ഷോർട്ട് ഗൺ എടുത്താൽ പോരായിരുന്നോടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കയറി ചെന്ന് നമ്മളാരാ മോൻ. നമ്മളുടെ ഇവിടെ കവർ പിടിച്ചു, കവർ പിടിക്കാത്ത പരിപാടി ഇല്ലാന്ന് പറഞ്ഞോണ്ട് നേരിട്ട് സ്ഥലത്ത് കവർ പിടിച്ച് നിന്നു. ചെക്കന്മാരനെ ഇറങ്ങി വരൊന്നും കാണാനില്ല. ചെക്കാന്ന് പറഞ്ഞോണ്ട് ഒരുത്തനെ സ്പോട്ട് ചെയ്തു. നമ്മളീ ബാക്ക് റിയേസ് കൂടെ ഓടിക്കേറി, ഒരുത്തെ കൂടെ നമ്മളെ കൂടെ ഓടിക്കേറുന്ന ധൈര്യത്തിൽ നമ്മളും കൂടെ ഓടിക്കേറി. പാവം പയ്യന്മാർ ഞെക്കി പിടിക്കുന്നുണ്ടോ? എന്നാ പവർ വരട്ടെ എന്നും പറഞ്ഞോണ്ട് ഞെക്കി പിടിച്ച് ഞെക്കി പിടിച്ച് ഒരുത്തനെ നോക്കാക്കി ഇട്ടു. ചെക്കൻ്റെ ഹെഡടിച്ചു പാവം ചെക്കന്, അച്ചടിക്കനെ നോക്കായി. എൻ്റെ മോനെ ഏതവനാണത്? എംഐറ്റിൻ്റെ സൗണ്ട് തന്നെ കേൾക്കുന്നു. ടീമേറ്റ് ആണോ ഏതവനാണെന്നൊന്നും അറിയില്ല. എൻ്റെ മോനെ നമുക്ക് കിട്ടും പണി കിട്ടി. ചാമ്പി അടി എന്തൊരു അടിയാണ് അടിക്കുന്നേ. എടാ എടാ റിവൈവ് ചെയ്യടാ റിവൈവ് ചെയ്യടാന്ന് പറഞ്ഞോണ്ട് നമ്മൾ ഈ ഭാഗത്തുനിന്ന് ചെക്കന്മാർ നോക്കാവാണല്ലോ. എൻ്റെ മോനെ ഡിലീറ്റോ ഇത്രയും പിടിച്ചെന്ന് ഇവർക്കൊന്നും ഇവരൊക്കെ പിടിക്കാൻ പറ്റില്ലേ? എന്താ ഈ ഒരു മാച്ചിൽ വീട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞോടെ നല്ല ഗൺസൊക്കെ നമുക്ക് എടുക്കാൻ പോകണേ. ചെക്കന്മാരെ നമ്മൾ ഇമോട്ടൊക്കെ ഇട്ട് കളിയാക്കാൻ നോക്കുന്നു. എംഐറ്റിന് മാത്രമേ കിട്ടിയുള്ളൂ പണി പാളിയെന്ന് തോന്നുന്നു. തോറ്റുകൊണ്ടാവും എംഐറ്റി മാത്രം തന്നെ പണി പാളി. നമുക്കാണെങ്കിൽ ഷോർട്ട് റേഞ്ചിൽ മാത്രമേ കയറി ചെല്ലാൻ പറ്റുള്ളൂ. എന്തായാലും മേളിലൂടെ എടുക്കാന്നുള്ള രീതി മേളിൽ കയറാൻ നോക്കുകയാണ്. മേളൊക്കെ കയറിയായിരുന്നു, പക്ഷേ എടാ സ്റ്റെപ്പ് കയറട്ടടാ സ്റ്റെപ്പ് കയറി. എൻ്റെ മോനെ ഓടി കണ്ട പിടിക്കുന്ന പോലെ സ്റ്റെപ്പിലൂടെയൊക്കെ ഓടിക്കയറി ചെല്ലാണ്. എനിമിസിനെ കിട്ടോ എന്തോ എന്തെങ്കിലും കയറി ചെന്നു. കയറി ചെന്ന സ്ഥിതിക്ക് എനിമിസിനെ അടിച്ചു കൊല്ലാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞോണ്ട് കയറി ചെന്നു. ചെക്കന്മാരൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും നോക്കാം വല്ലവനെയും കിട്ടും ആവും. ഓരോരുത്തന്മാർ നോക്കാവാൻ തുടങ്ങി. എത്ര എണ്ണാണ് നോക്കാതെ ഒറ്റടിക്ക് ഏതായാലും ഇതിൻ്റെ ടോപ്പിലുണ്ടാവും രണ്ട് മൂന്നെണ്ണൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വന്നാണ്. കൃത്യ പോലെ തന്നെ ഒരുത്തൻ ടോപ്പിലുണ്ടായിരുന്നു. ചെക്കനാണെങ്കിൽ ഇങ്ങോട്ട് വന്നില്ല. ചെക്കനെ നോക്ക്, ചെക്കനെ രണ്ടടിക്ക് നോക്ക. AWM AWM ഒക്കെ എന്തിനാടാ വരുന്നത്?
ഒരുത്തനും കൂടി രണ്ടെണ്ണം കൂടി ഉള്ളൂ. ഇവിടെ ജോക്കർ ഇട്ടാന്ന് പറഞ്ഞോണ്ട് ഇവിടെ കവർ പിടിച്ചു, കവർ പിടിച്ചും ജോക്കർ ഇട്ട മേളിലേക്ക് കൂടി. ചെക്കനെ നോക്കാക്കി പാവം ചെക്കനെ നോക്കി. എന്റെ പണി നമ്മൾ നോക്കാം, ജോക്കർ ഇട്ട ബാക്കിലൂടെ കയറി വന്ന്. എന്താണ് ജോക്കർ ഇട്ടാന്ന് പറഞ്ഞു, ചേക്കൻ ബാക്കിലൂടെ കയറി വന്നായിരുന്നു. തീർന്നു എന്റെ പണി. ഇവനെ വെറുതെ നോക്കാക്കി ഇട്ട് കൊടുത്തോ, ചെക്കന് സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് കരുതി നോക്കാക്കി ഇട്ട് കൊടുത്തപ്പോ ചെക്കനെ ആ ജോക്കർ റൂട്ടിനെ അടിക്കാൻ വയ്യ. എന്ത് ചെയ്യാനാ, നേരെ മാക്സിമം എടുത്തു, ഒരു വീണാൻ്റെ എടുത്തു, സെറ്റ് സെറ്റ് ഗണ്ണൊക്കെ സെറ്റ്. ഇനി വല്ല ഗ്ലൂവാളും കാര്യങ്ങളും കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ മോനെ ഗണ്ണ് സെറ്റാണ്, ഗ്ലൂവാളില്ല, ഗ്ലൂവാളാകെ ഒന്നേ ഉള്ളൂ. എന്ത് ചെയ്യാനാണോ എന്തോ, എന്തെങ്കിലും ഞെക്കി പിടിക്കണ്ടേന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലാണ്. ആ ഒരു വീടിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് കൂടെ വെച്ചാൽ കയറി ചെല്ലേണ്ടി വരും എലിമിറ്റ് എടുക്കണം. എന്തായാലും നമ്മൾ വരുന്ന അവിടെ തന്നെ പൊരിഞ്ഞടി. എന്താടാ നമ്മളെ വിളിച്ചു വരുത്താണോന്നും പറഞ്ഞുകൊണ്ട് എന്ത് കണ്ടിട്ടാണോ എന്തോ അടിച്ചോടങ്ങി. ഇതിലേക്ക് പവർ കിട്ടുന്ന പറഞ്ഞു. എൻ്റെ മോനെ എത്ര എണ്ണാടാ നോക്കാവുന്നേ. എഴുപത് എമ്മവും കാര്യങ്ങളും പോകണ്ടേ, പേടിയില്ലല്ലോ. അടിച്ചടിച്ച് കില്ല് ചെയ്താൽ മതി. നമ്മുടെ ഇവിടെ നാല് പേരും ഉണ്ട്, പേടിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയറി ചെല്ലാണ്. എന്താവുമോ എന്തോ, എല്ലാ എണ്ണവും ഇതിൻ്റെ മേളിലാണോ എന്തോ, എവിടെ ഉണ്ട്. നമ്മുടെ ടീവിൽ ഒരുത്തൻ നോക്കായിരുന്നു, ചെക്കൻ്റെ കില്ല് നമ്മളങ്ങനെ കുഞ്ഞു. ഒരുത്തനെ കൂടി കയറിയത് ചെക്കനെ നോക്കാക്കി. ഇനിയാണ് ഈ ചെക്കന്മാരുടെ ടീമിൽ ഒരുത്തനും, നമ്മുടെ ടീമിലാണെങ്കിൽ മൂന്ന് പേരുണ്ട്. പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയറി ചെന്നു മാക്സിമം എടുത്തു. ഇവിടെയാണെങ്കിൽ ചെക്ക ഒളിച്ചിരിക്കാണോ എന്തോ. ചെക്കൻ എവിടെ പോയി എന്നറിയില്ല. എടാ ചെക്കൻ എടുത്ത്, ചെക്കൻ നമ്മുടെ ടീമേറ്റ് എടുത്ത് മൂന്നേ രണ്ട്. ഇനി ഈ ഒരു മാച്ചും കൂടി നോക്കിയാൽ മതി. മാച്ച് നോക്കടാ എന്താവുമോ എന്തോ, വെസ്റ്റും കാര്യങ്ങളൊക്കെ അടിച്ച് വാരി എടുക്കുകയാണ്. എന്ത് കണ്ടോ എന്തോ, വേസ്റ്റൊക്കെ അടിച്ചു വെക്കി. ചെക്കന്മാരെ എവിടെ വേസ്റ്റ് ഉണ്ടടാ, വന്നെടുത്തോ, ഇല്ലാത്തവർ വന്നെടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് ചെക്കനെടുത്തു. ചെക്കനെടുത്തു, ചെക്കൻ്റെ ഇതിൽ വേറെ വെസ്റ്റോ. എത്ര വെസ്റ്റാടാ, രണ്ട് വെസ്റ്റൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്താൽ മതിയായിരുന്നു. ഒരു വെസ്റ്റ് പൊളിഞ്ഞാൽ അടുത്ത വെസ്റ്റ് എന്നും പറഞ്ഞോളൂ. നേരെ ഞെക്കി പിടിക്കണ്ട തന്നെയാണ് ഈ ഒരു മാച്ച് ഇരും. വേറെ ഗണ്ണൊന്നും എടുക്കണില്ല, ഞെക്കി പിടിയെങ്കിൽ ഞെക്കി പിടി എന്ന് പറഞ്ഞോണ്ട് നേരെ ഞെക്കി പിടി എടുത്ത് ഓടിക്കേറി ചെന്നു. എനിമീസിൻ്റെ എനിമീസ് ഉള്ള സ്ഥലത്തേക്ക് സ്പോട്ട് ചെയ്ത് കയറി ചെല്ലാണെന്ന് നോക്കണം. ഞെക്കി പിടിക്കണ്ടായിട്ട് തന്നെ ഷോർട്ട് റേഞ്ചിൽ മേടിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയറി ചെന്നു. ചെക്കന്മാരാണെങ്കിൽ ഫുൾ ഈ ഒരു വീടിൻ്റെ ഉള്ളിലാണ്, ഒറ്റോരെണ്ണം പുറത്തിറങ്ങില്ലെന്ന് തോന്നുന്നുണ്ട്. നേരെ ഞെക്കിപ്പിടി എടുത്തു, ഞെക്കിപ്പിടിയെങ്കിൽ ഞെക്കിപ്പിടിയടാന്ന് പറഞ്ഞു. ടെറസിൻ്റെ മേലൊന്നും ഒറ്റിട്ടില്ല. എന്താണോ എന്തോ, ടെറസിൻ്റെ മേലൊന്നും ഒറ്റിട്ടും കാണാൻ. മിക്കവാറും ഈ ഒരു വീടിൻ്റെ ടെറസിൻ്റെ മേളിലാവും എല്ലാ ഇരിപ്പന്മാരും. ആ രീതി കയറി ചെന്നു, കയറി ചെന്നവാടെ ഇവിടെ നിന്നൊക്കെ ഒറ്റിട്ടൊന്ന് സ്പോട്ട് ചെയ്തിട്ടില്ല. എന്താടോ എനിക്ക് നല്ല ഡാമേജ് കൊടുത്തു. എൻ്റെ പോലെ ഊങ്കോങ് അവിടെടാ, ഊങ്കോങ് ഇവിടാ എന്ന് പറഞ്ഞോട്, ഊങ്കോങ് വെച്ചു. ഏതോന്മാരോ ഇതിൻ്റെ ഉള്ളിക്കൊക്കെ കയറി വരുന്ന സൗണ്ടും കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ഇപ്പൊ കയറി വരുമെന്ന് തോന്നണ്. ഒരുത്തിനെ നോക്കാക്കി, രണ്ടാമത്തെ നോക്കാക്കി. നമ്മളാണെങ്കിൽ ഹെഡേ കാര്യങ്ങളെന്നെ കൊടുത്തത്. ഈ ഒരു മാച്ച് പോയി അടിച്ചു. എൻ്റെ മോനെ ഭൂയായിട്ടൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരുടെ ടീമേറ്റിലാണെങ്കിൽ നല്ല പവറുള്ള ക്രിമിനൽസിൻ്റെ പോലെയുള്ളവരൊക്കെയാണ്, ജോക്കറൊക്കെ ആയിരുന്നു. എന്തിനാ ഭൂയി അടിച്ചു, ഭൂയി അടിച്ച സന്തോഷത്തിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ ഒരു മാച്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരെ ബൈ ഗൈസ്.